ലോകകപ്പിൽ തുടർച്ചയായ നാലാം മത്സരത്തിലും വിജയം ലക്ഷ്യമിട്ട് ഭാരതം പൂനെയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഭാരതത്തിൻ്റെ എതിരാളികൾ തുടർച്ചയായ മൂന്ന് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഭാരതം ഇറങ്ങുന്നത് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഭാരതം വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രത്യേകിച്ചും ബംഗ്ലാദേശിനെതിരെ കളിച്ചപ്പോഴൊക്കെ തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഭാരതത്തിനുണ്ട് അല്ലേ അതെ രാജീവ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഭാരതം ബംഗ്ലാദേശിനെ വീണ്ടും ഒരിക്കൽ കൂടി നേരിടുകയാണ് പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം തുടർച്ചയായ നാലാം വിജയം കരസ്ഥമാക്കാനായിരിക്കും ഭാരതം ഇന്ന് കളത്തിലിറങ്ങുക അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് നായകൻ രോഹിത് ശർമ്മ തകർപ്പൻ ഫോമിലുള്ള നായകൻ രോഹിത് ശർമ്മ ശുഖ്മൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസ് ശ്രേയസെയർ തുടങ്ങിയ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും ഭാരതത്തിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും ഇന്നത്തെ പൂനെയിലെ ബാറ്റിംഗ് പിച്ചിൽ തിളങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ മറുവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആദ്യ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ മത്സരം വിജയിച്ചതിന് ശേഷം പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലും ബംഗ്ലാദേശിന് പരാജയം നേരിടേണ്ടി വന്നു അത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാർ തിളങ്ങാതെ തിളങ്ങാത്തൊരു സാഹചര്യം വന്നതിലാണ് അങ്ങനത്തെ ഒരു പരാജയം നേരിടേണ്ടി വന്നത് അതുമാത്രമല്ല നായകൻ ഷക്കീബ് അൽ ഹസൻ നായകൻ ഷക്കീബ് അൽ ഹസനെ പരിക്കിനെ തുടർന്ന് ഇന്ന് കളിക്കാനാകുമോ എന്നുള്ളതൊരു ചോദ്യം ചിഹ്നമായി തുടരുകയാണ് അതൊരു തിരിച്ചടി ആയേക്കും ബംഗ്ലാദേശിനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ പല പ്ലെയേഴ്സിൻ്റെയും അഭാവം ഇന്ന് ബംഗ്ലാദേശിനൊരു തിരിച്ചടി ആയേക്കാം എന്നിരുന്നാലും ഒരു ബാറ്റിംഗ് അനുകൂലപ്പിച്ചായിരുന്നാലും നമ്മുടെ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് നേടിത്തന്നിട്ടുള്ള ബോളർമാരായ ജസ്പ്രീത് ബുംറ അതുപോലെ മുഹമ്മദ് സിറാജ് ഓഡി നമ്പർ വൺ ബോളറായ മുഹമ്മദ് സിറാജ് എന്നിവരുടെ പെർഫോമൻസ് ടീമിനൊരു മുതൽക്കൂട്ടാവും സ്പിന്നർമാരായ സ്പിന്നർ ഓൾ റൗണ്ടറായ ജഡേജ അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഒരു ഭാരതത്തിനൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് രണ്ടായിരത്തി ഏഴിലാണ് നമ്മളെ ബംഗ്ലാദേശ് വേൾഡ് കപ്പിന് ഭാരതത്തിനെ പരാജയപ്പെടുത്തുന്നത് അതിനുശേഷം ഒരു വേൾഡ് കപ്പ് മത്സരത്തിലും ഭാരതത്തിനെ ബംഗ്ലാദേശ് ഇതുവരെ പരാജയപ്പെടുത്തിയിട്ടില്ല ഇന്നത്തെ മത്സരം ഒരു തികഞ്ഞൊരു ആവേശം നിറഞ്ഞൊരു മത്സരം തന്നെ ആയിരിക്കും രണ്ടു മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് നമുക്ക് ശേഷം കാണാം ഏതായാലും തുടർച്ചയായ നാലാം വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതം ഇന്നിറങ്ങുന്നത് പൂനെയിലാണ് മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ഭാരതം ഇന്ന് പോരിനിറങ്ങുന്നത് വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് അർജുൻ നൽകിയത്